തലയറത്തു ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനയേ. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്ററേ ഉള്ളൂ. എന്തുവാണെങ്കിലും നമ്മൾ മാക്സിമം പ്രൈവസിക്ക് മുൻഗണന കൊടുത്തു കൊണ്ടാണ് നമ്മൾ വീടൊക്കെ പണിയുന്നത്. പക്ഷെങ്കില് ഹലോ ഫ്രണ്ട്സ്, ജോയൽ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നിലമ്പൂര് ചന്തക്കുന്നുള്ള DFO ബംഗ്ലാവിന്റെ ഫ്രണ്ടിലാണ്. ഇത് നിലമ്പൂര് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഇത് നിൽക്കുന്നത്. നിലമ്പൂര് ടൗൺ, ഇവിടെ ഒരു ടൗൺ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെ നമുക്ക് തോന്നത്തില്ല. കാരണം ടൗൺ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ കാടിന്റെ അകത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്ര തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രസത്തിലാണ് നമ്മൾ പോകുന്നത്, നല്ലൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ടൗണിന്റേതായ ചൂടും കാര്യങ്ങളും ഒന്നും നമുക്ക് അടിക്കത്തില്ല. ഒരു കാട്, പക്ക കാടിന്റെ അകത്തോടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്കിതിന് ഈ ബംഗ്ലാവിന്റെ അകത്തോട്ട് കയറാം. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പരിപാലിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് ഉണ്ട്, പ്ലാസ്റ്റിക് നിരോധിത മേഖല. ഇവിടെ വരുന്ന ആൾക്കാരും ആ രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ സൈഡിലോട്ട് കാണുമ്പം കാണുന്നുണ്ടോന്നറിയില്ല, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിപ്പോ കേരള ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓഫീസും അവർക്ക് താമസിക്കാനുണ്ടായിരുന്ന ബംഗ്ലാവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കയറാൻ വേണ്ടി ഒരു 50 രൂപയുടെ ചെറിയ ടിക്കറ്റ് എടുക്കണം. ഇത് സെക്യൂരിറ്റിക്കാരന്റെ ഓഫീസാണ്. ഇവിടെ ആണെങ്കിൽ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ കാർ വരെ ഇതിന്റെ മണ്ടയിലോട്ട് കയറും. കയറ്റമാണെന്നൊരിക്കലും, കാടിന്റെ അകത്തൂടെ ആണെങ്കിലും കാറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറും. പാർക്കിങ്ങിനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഗൈസ്, ബംഗ്ലാവ് ആ ഒരു പഴമയില് തന്നെ ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നേരെ ചെല്ലുന്നത് ഒരു കാർ പോർച്ചിലോട്ടാണ്. അത് കഴിഞ്ഞ് വലിയൊരു വരാന്ത. ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണെങ്കിലും തനി കേരള സ്ഥലിൽ തന്നെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ ബംഗ്ലാവിന്റെ ഉള്ളിൽ 5 മിനിറ്റ് മാത്രം ചെലവഴിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര നേരം ഇവർ അനുവദിക്കുമെന്ന്. മാക്സിമം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പാലിച്ചു തന്നെ പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടു, ഇവിടെ വലിയൊരു വരാന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ബംഗ്ലാവ് ആണെന്നൊരിക്കലും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണെങ്കിലും അവരുണ്ടാക്കിയിരിക്കുന്നത് തനി കേരള മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബംഗ്ലാവിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് കയറണം. നമ്മള് ഗൈസ്, ഇതാണ് ഫ്രണ്ടിലത്തെ ഡോർ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതുണ്ട് അങ്ങോട്ടും ആ സൈഡിലോട്ട് ഒരു വരാന്തയുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പോയതുണ്ട് ആ സൈഡിലോട്ട് വരാന്തയുണ്ട്. ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ പോകണം. ഗൈസ്, നമുക്കിനി ബംഗ്ലാവിന്റെ ഉള്ളിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ ചെറിയൊരു റൂമിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഈ സൈഡിലൊരു റൂമുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലൊരു റൂമുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. മുകളിലോട്ടൊക്കെ നോക്കിയാൽ മുകളിലൊക്കെ ഫുള്ള് വുഡും കൊണ്ട് ഉണ്ടാക്കിയ മച്ചാണെന്ന് തോന്നുന്നു. ആ കാലത്ത് 1928 ഇതുണ്ടാക്കിയത്. ആ കാലത്ത് തന്നെ ഇത് ഇത്ര മനോഹരമായിട്ട് അവരുണ്ടാക്കി. താഴെ ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അന്ന് തന്നെ പണിഞ്ഞിട്ടതാണോന്ന് അറിയത്തില്ല. പിന്നെ അവിടുന്ന് നമ്മൾ വേറെ റൂമിലോട്ടാണ് കയറുന്നത്. ഇത് നല്ല സെറ്റപ്പ് റൂമ്. ഇത് ബാത്റൂമാണെന്ന് തോന്നുന്നു, ആ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂം. ഇത്ര വലിയ ബാത്റൂം ഒക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഓഫീസും പിന്നെ അവരുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള ഒരു ബംഗ്ലാവാണ്. ഇതേ സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ റൂമിൽ നോക്കാം, അല്ല അപ്പുറത്തെ റൂമിൽ ബാത്റൂം ഇല്ല, പക്ഷെ വലിയൊരു ഷെൽഫ്, മരത്തിന്റെ തന്നെ ഷെൽഫ്. അത് ഇവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. മരത്തിൻ്റെതായ ഒരു ഷെൽഫുണ്ട്, ചെറിയ റൂമ്. ഇനി നമ്മൾ മരത്തിന്റെ ഒരു കോണിപ്പടി കയറി പോകാൻ പോവാണ്. അടിപൊളി, വലിയ ഹൈറ്റ് ഒന്നുമില്ല കേട്ടോ ഇവിടെ. ഇവിടെ ഫ്രണ്ട് മുകളിൽ തന്നെ ഈ കോണിപ്പടിക്ക് വലിയ ഹൈറ്റ് ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം ഉയരമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തലയിടിക്കും. അടിപൊളി. ഇത് നമ്മൾ ചെറിയ റൂമിലോട്ടാണ് കയറി ചെല്ലുന്നത്. ഈ ചെറിയ റൂമിൽ നിന്ന് രണ്ട് റൂമിലോട്ട് തിരിയും. ഇവിടെ ഒരു വലിയ റൂമുണ്ട്, ഇവിടെ ഒരു വലിയ റൂമുണ്ട്. ഫസ്റ്റത്തെ റൂമിൽ കയറി നോക്കാം. ഇതൊക്കെ ഫ്ലോറൊക്കെ വുഡാണ്, അന്നത്തെ കാലത്തെ തേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് 3 സൈഡിലോട്ടും കോറിഡോറാണ് കിടക്കുന്നത്. അടിപൊളി. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്
അവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് മറ്റൊരു വരാന്തയിലേക്കാണ്. ഈ വരാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലാണ്, ഈ ഒരു സൈഡിൽ മാത്രമല്ല, ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഈ വരാന്ത പോകുന്നുണ്ട്. കണ്ടോ, അതേണ്ട ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഈ വരാന്ത ഇങ്ങനെ കിടക്കുകയാണ്, ഒരു എൽ ഷേപ്പിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഹോള് പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്, അതായത് ഹോള് മീൻസ് ഒരു സ്പേസ് പോലെ നടക്കുകണ്ടോ. ഇതുപോലെ ചെറിയൊരു സ്പേസ്, ഒരു റൂമിൻ്റെ വലുപ്പത്തിൽ നല്ലൊരു സ്പേസ് ഈ വരാന്തയിൽ ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തുമായാലും അവരുടെ എന്തെങ്കിലും അവിടുത്തെ സിസ്റ്റമൊക്കെ അങ്ങനെ ആയിരുന്നു കാണും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പ്രൈവസിക്കാണ് കേട്ടോ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിയാണെങ്കിൽ നമ്മൾ മാക്സിമം പ്രൈവസിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ പണിയുന്നത്. പക്ഷേങ്കിൽ അന്നത്തെ കാലത്ത് വേണ്ടി ഇതൊരു റൂമാണ്, അങ്ങോട്ടൊരു ഡോർ ഇങ്ങോട്ടൊരു ഡോർ, ഒരു റൂമിൽ തന്നെ നാല് ഡോറും ഒന്ന് ഒരു ജനലും, ആകെ കുറച്ച് സ്ഥലമേ അവർ മറച്ചു വെച്ചിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് അത്രയും പ്രൈവസിക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണത്തുള്ളൂ. ഏത് റൂമിൽ കയറിയാലും ഡോറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. പുറത്ത് ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു അടച്ച റൂം നമ്മൾ കണ്ടത് താഴത്തെ റൂമാണ്, ബാക്കി എല്ലാ റൂമിലും പുറത്തോട്ട് ഒരു ഒന്നോ രണ്ടോ എൻട്രൻസ് കാണും. രണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. വാഷ് ബേസിനൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്, അതാ ഇപ്പൊ പണിഞ്ഞാണെന്ന് അറിയത്തില്ല. ഒരു വാഷ് ബേസിനിവിടെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. കണ്ടോ എഴുതി വെച്ചേക്കുന്ന കണ്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പം ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ, കാരണം നമ്മൾ അവരിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് അതായത് ഇതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്, ഈ പുരാതന ആ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ. അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെങ്കിൽ ഇത് തെറ്റാണ്, ഇത് മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തലയറുത്തു ചത്തു ഞാൻ വരും നിന്റെ പാട്ട് കേൾക്കുവാനയേ, കൂട്ടിലെന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കൾ ഇനി വിരിയുമോ. അരക്ഷിതർ. ഒത്തിരി ആൾക്കാർ അവരുടെ കലാവാസനകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അടിപൊളി വരികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങുക കേട്ടോ. നമുക്ക് കാണാൻ വേറെയും കാഴ്ചകളുണ്ട്, ഇവിടെ സ്കൈ വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്ക് കാണണം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് കയറുമ്പോഴാണ് കേട്ടോ സ്കൈ വാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതാണ് സ്കൈ വാക്കിനുള്ള കോവേടി. എനിക്ക് തോന്നുന്നൊരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ വലുപ്പമുണ്ട് ഈ ഒരു ഇതിന്. നമുക്കിനി കയറി നോക്കാം. നമ്മൾ നടക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം, അതായത് ഈ ബംഗ്ലാവിൽ കയറി ക്ഷീണിച്ച് ഇനിയിപ്പം സ്കൈ വാക്കിൽ കയറാൻ വലിയ സ്റ്റാമിന ഇല്ലാന്ന് തോന്നുന്നവർക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലമുണ്ട്. അത് നല്ല വൃത്തിക്കാണ് കേട്ടോ, ഇവിടുത്തെ പരിസരവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാണ്. പിന്നെ കാടൊന്നും വെട്ടിയിട്ടില്ല, എനിക്ക് തോന്നുന്നു ആ ഒരു കാടിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടിയായിരിക്കും. അങ്ങനെ രണ്ട് സ്ഥലങ്ങളുണ്ട്, ഇവിടെ ഒന്നുണ്ട് പിന്നെ അവിടെ ഒന്നുണ്ട്. എന്ത് മരവാന്ന് അറിയുന്നവര് പറയണേ. നമ്മൾ നേരെ മുകളിലോട്ട് കയറാൻ പോവാ, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. രണ്ട് ഇങ്ങനെ നടന്ന് നമ്മൾ അതിലേ താഴോട്ട് ഇറങ്ങി പോകണം. അങ്ങോട്ട് പോലും എളുപ്പമോ, ഇനി തിരിച്ചു കയറി വരുന്ന കാര്യമാണ്, നോക്കാം. നമ്മളിപ്പോ നമ്മൾ ഈ സ്കൈ വാക്കിന്റെ സ്റ്റെയറിലൂടെ പയ്യെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലമില്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഇതാണ് ഈ സ്റ്റെയറിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. അതായത് ഇതിന്റെ താഴെന്ന് എനിക്ക് തോന്നുന്നൊരു ത്രീ സ്റ്റോറേഡ് ബിൽഡിങ്ങിന്റെ ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ വലുപ്പം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കാടും കാര്യങ്ങളും ബംഗ്ലാവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളിനി ഈ സ്റ്റെയർ വഴി താഴോട്ട് കാട്ടിലോട്ട് വേണം കേട്ടോ ഇറങ്ങാൻ. ഇതുകൊണ്ട് ഈ കാണുന്ന സ്റ്റെയറിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇത് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കിങ്ങനെ കാടൊക്കെ കണ്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങാൻ എളുപ്പമാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് സമയമെടുത്ത് നടന്നു തീർക്കണം. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാടിന്റെ അവസാന ഭാഗത്താണ്, ഘാട്ടിലാണ് ഈ സ്കൈ വാക്ക് ചെന്ന് അവസാനിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പെർമിഷൻ ഇല്ലാന്ന് തോന്നുന്നു, ഈ ഗേറ്റ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ അങ്ങനെ പയ്യെ തിരിച്ചു നടക്കുകയാണ്. അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്, അത്യാവശ്യം കാടും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അത്യാവശ്യം നടക്കുന്നൊന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലോട്ട് വരത്തില്ല. ഈ ഒരു ഭംഗിയിൽ നമ്മൾ അങ്ങനെ അങ്ങ് എന്തുവാ പറയുന്നത് അങ്ങനെ അങ്ങ് ഒഴുകിപ്പോയിക്കോളും നമ്മൾ.
പക്ഷേ അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, പിന്നെ നടക്കാനും വലിയ കുഴപ്പമില്ലാത്തവരായിരിക്കണം. അപ്പൊ ഗൈസ്, ജസ്റ്റ് കാട്, മല, സ്കൈ വാക്ക്, ബംഗ്ലാവ് എന്നതിനെക്കാട്ടിലപ്പുറം ഒരുപാട് ചരിത്ര പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് ഇവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഞാൻ മറ്റൊരാളെ കണ്ടുമുട്ടിയ ഒരു മഞ്ചേരിക്കാരൻ. അപ്പൊ പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇപ്പൊ നിലമ്പൂർ റെയിൽവേ വളരെ ഫേമസ് ആയിട്ടുള്ള റെയിൽവേ ആണ്. ഇതിനുവരെ അതുവരെ സാങ്ഷൻ ആക്കിയത് ഈ ഒരു ബംഗ്ലാവിൽ നിന്നുകൊണ്ടാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ പല കാര്യങ്ങളും സാങ്ഷൻ ചെയ്തത് ഈ ബംഗ്ലാവിൽ നിന്നുകൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിനപ്പുറമായിട്ട് ഇവിടെ അന്ന് ഈ മലബാറിലുണ്ടായിരുന്ന ബ്രിഗേഡിയറുടെ മകൻ ഊട്ടിയിലെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കൊച്ചിന്, അതായത് ആ മോന് വേണ്ടി അദ്ദേഹത്തിന്റെ സമ്മർ വെക്കേഷന് തിരിച്ചു വരുമ്പം താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയില്ല, ന്യൂസിലൊക്കെ വന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുറെ പ്രായമായതിനു ശേഷം ലണ്ടനിൽ നിന്ന് ബംഗ്ലാവ് കാണാൻ വന്നുവെന്നും മറ്റും. അപ്പൊ എന്താണെന്ന് അറിയില്ല. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കേരളീയർക്ക് തന്നെ അഭിമാനകരമായ ഒരു സ്ഥലമാണ് ഈ ബംഗ്ലാവ് എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റിന്റെ അകത്ത് കേരളീയർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പൊ നമ്മൾ തന്നെ വന്ന് ഇത് മോശമായിട്ട് ഇതങ്ങനെ ഇതിന്റെ ആ ഒരു പാരമ്പര്യം നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ ഇവിടുത്തെ നമ്മുടെ കലാവിരുതുകള് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പം മാക്സിമം ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഗൈസ്, അത്രയേ ഉള്ളൂ ഈ നിലമ്പൂർ DFO ബംഗ്ലാവിന്റെയും പരിസരത്തെയും കാഴ്ചകൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഈ സ്കൈ വാക്ക് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. സ്കൈ വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പലരുടെയും പ്രൈവസി മാനിക്കേണ്ടത് കൊണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ക്യാമറ ഓഫ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജോൽ വ്ളോഗ്സ്. ഇതൊക്കെ നമ്മള് നമ്മുടെ ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 500 meters ഉള്ളൂ എന്തുവാ ചന്തക്കുന്ന് ടൗണിലോട്ട്. ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് ഏരിയ ആണ്, പക്ഷെങ്കിൽ അവിടുന്ന് ഇത്രയും മാറി വേറൊരു വൈബ് തന്നെ. നമ്മൾ ടൗൺ ഈ ഭാഗത്ത് എവിടെയും ഉണ്ടെന്ന് നമുക്കൊരു തോന്നല് പോലും വരത്തില്ല. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ കയറിപ്പോയിട്ടാണ് അങ്ങനെ കയറിപ്പോയിട്ടാണ് ബംഗ്ലാവിലോട്ട് പോകുന്നത്. ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഏരിയ ആണ്, എനിക്ക് തോന്നുന്നു ഫോറസ്റ്റിന്റെ സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ എന്താണെന്ന് നമ്മളിതുവരെ പോയി നോക്കിയിട്ടില്ല. പിന്നെ അതെന്റെ ഫോറസ്റ്റിന്റെ അകത്തൂടെയുള്ള വഴിയാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ കയറാൻ പറ്റുമോ എന്ന് പെർമിഷൻ കിട്ടുമോ എന്നറിയില്ല. അതായത് നമ്മൾ വേറൊരു ദിവസം ഇതിലേക്ക് ഒന്ന് കയറി നോക്കും, ഇവിടെ നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ അകത്തൊക്കെ എന്തൊക്കെയാ ഉള്ളത്, പെർമിഷൻ കിട്ടുകയാണെന്നൊരിക്കല്. കാരണം ഇവിടെ കുറച്ചു നേരം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ട് വേറൊരു വൈബാണ്. വേറെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേറൊരു ഫീലാണ്, കുറച്ച് മനസമാധാനം കിട്ടുമെന്ന് പറയാം. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും മനസ്സിലോട്ട് വരത്തില്ല. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് തന്നെ ഒരു പ്ലസന്റ് ആവും, നമ്മുടെ മൈൻഡ് തന്നെ കുറച്ച് ശാന്തമാവും.